ഡിവൈഎഫ്ഐ നേതാക്കൾ സമരം നടത്തി തല്ലുകൊള്ളുന്നതിലും യൂത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തി തല്ലുകൊള്ളുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കൾ തല്ലും കൊണ്ട് കൊടിപിടിച്ചും ഒക്കെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെയാകും. എന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊള്ളും. എന്നിട്ട് പി ടി തോമസിൻ്റെ ഭാര്യയും കാർത്തികേയൻ്റെ മോനും ആൻ്റണിയുടെ മോനും രാജീവ് ഗാന്ധിയുടെ ഭാര്യയും മോനും ഉമ്മൻചാണ്ടിയുടെ മോനുമൊക്കെ എം എൽ എയും എം പിയും മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെയാകും. മുഖ്യമന്ത്രിക്കെതിരെ ഏതോ സ്ത്രീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് കൊടിയും പിടിച്ച് ഇറങ്ങിയതാണ് ഷാഫി പറമ്പിലിൻ്റെ യുവപട. പോലീസുകാരുടെ അടി വാങ്ങി ഓടിയ വഴി അറിയില്ല. അടി കൊണ്ടോടിയ ശേഷം അവസാനം ഒരു കുറിപ്പും യൂത്ത് കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചെന്ന് കരുതണ്ടെന്ന്. ഏതെങ്കിലും സ്ത്രീയുടെ വാക്കും കേട്ട് സ്വന്തം ആസനത്തിൽ പോലീസ് ലാത്തികൊണ്ട് ടാറ്റു എഴുതിക്കാൻ ഇറങ്ങിയ മരമണ്ടന്മാരെ ആദ്യമായിട്ടല്ല കാണുന്നത്. ജനപ്രിയനായ ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഇവർ നടത്തിയ അഴിമതികൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന തോന്നലാണ് ഇവർക്ക്. നിങ്ങൾ ആർക്കെതിരെയാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ? മലർന്നു കിടന്ന തുപ്പാൻ നോക്കുകയല്ലേ നിങ്ങൾ? പിണറായി വിജയനെ എന്തോ ചെയ്തു കളയുമെന്ന് പറഞ്ഞ് പണ്ടൊരു ഇഞ്ചി കൃഷി നടത്തി പ്രബലനായ ഒരു ലീഗ് നേതാവും ഇറങ്ങിയിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പോണ്ടോന്ന് പോലും അറിയില്ല. ഇതുപോലെ തന്നെ വാ തുറന്നാൽ വർഗീയ വിഷം തുപ്പുന്ന മറ്റൊരാൾ ആയിരുന്നു പൂഞ്ഞാർ സിംഗം, പി സി അണ്ണൻ തമ്പി. അണ്ണൻ തമ്പിയുടെ ഇന്നത്തെ അവസ്ഥയും വിഭിന്നമല്ല. നിങ്ങൾ ആർക്കെതിരെ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഓർത്തു വേണം കളിക്കിറങ്ങാൻ, കളിക്കളത്തിലിറങ്ങാൻ. അല്ലാതെ സംഘികളുടെയും ലീഗുകാരുടെയും കൊങ്ങികളുടെയും വാക്കും കേട്ട് കളിക്കാനിറങ്ങിയാൽ ഇതുപോലെ അടികൊണ്ട് ആസനം പൊളിയുമെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ ആരോപണങ്ങളാണ് നിങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവന്നത്? അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? എന്തെങ്കിലും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഏതൊക്കെ ഏജൻസികളെ നിങ്ങൾ കളത്തിൽ ഇറക്കി? എന്നിട്ട് എന്ത് നേടി? സംഘികളുമായി ഒത്തൊരുമിച്ച് എന്തൊക്കെ പരിപാടി നടത്തി? ലീഗുമായി ബി ജെ പിയെ ഒരുമിപ്പിച്ച് കോലി ബി സഖ്യമുണ്ടാക്കി. എന്ത് നേടി? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സ്ഥിതി ഒന്ന് തന്നെയല്ലേ? വർഷങ്ങൾക്ക് മുൻപേ നിങ്ങൾ കൊണ്ടുവന്ന ലാവ്ലിൻ പോലും ഇന്ന് എവിടെയെന്നറിയില്ല. ഇതിനപ്പുറം കണ്ടവനാണ് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതുകൊണ്ടാണ് പറയുന്നത്, ചിലർ വരുമ്പോൾ, വരേണ്ടവർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്രയും ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കെന്ത് ലഭിച്ചു? ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നില്ലേ? പതിന്മടങ്ങ് ശക്തിയോടെ തന്നെ വന്നില്ലേ? ഇനിയും വരും. അതുകൊണ്ട് വെറുതെ വർഗീയ വിഷങ്ങളുടെ വാക്കും കേട്ട് കാടടച്ച് വെടിവെക്കാൻ നിൽക്കരുത്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊപ്പം നിൽക്കുക, അതാണ് നല്ല ക്രിയാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ ചുമതല. അല്ലെങ്കിൽ മിണ്ടാതെ മാറി നിൽക്കുക. അഴിമതിയും അക്രമവും അരാജകത്വവും കാണിക്കുമ്പോൾ എതിർക്കൂ. അല്ലാതെ അവിസാരികമാരുടെ വാക്കും കേട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിച്ചമർത്താൻ നോക്കിയാൽ ഇപ്പോൾ കിട്ടിയതിനിരട്ടി വീണ്ടും കിട്ടും. ഈ രാജ്യമുണ്ടാക്കി, ഈ രാജ്യത്തെ ഇങ്ങനെ ആക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക്, അല്ലെങ്കിൽ പറയുന്ന നിങ്ങൾക്കിപ്പോൾ രാജ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്പോൾ എവിടെയാണ്? കറങ്ങിത്തിരിഞ്ഞ് എല്ലാവരും ചാണകക്കുഴിയിൽ പോയില്ലേ, വീണില്ലേ? അവസാനം സുധാകരൻ കൂടി പോയി വീഴുന്നതോടെ നിങ്ങളുടെ അവസാനമാകും. എന്നെങ്കിലും ആ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും.